സുഹൃത്തുക്കളെ, വയനാട്ടിൽ നിന്നും രണ്ട് ചെറുപ്പക്കാർ ഇന്ത്യ മുഴുവനും സൈക്കിൾ ഓടിച്ച് വൈറലാകുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്താണ് പ്രശ്നം? ഹായ്, ഞങ്ങള് ഒരു ഓൾ ഇന്ത്യ റൈഡിലാണ്. ഞങ്ങൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ഞങ്ങള് ഒരു ഓൾ ഇന്ത്യ സൈക്കിൾ റൈഡാണ്. ഞങ്ങളുടെ റൈഡിൽ ലക്ഷ്യം ഞങ്ങളെ ടീഷർട്ടിലെ കാണുന്ന പോലെ ഗിവ് വൺ റുപ്പി ചേഞ്ച് സംബഡീസ് ലൈഫ് എന്നാണ്. അതെന്താ വെച്ചാൽ, ഞങ്ങളെല്ലാം ഈ പോകുന്ന വഴിക്ക് എല്ലാവരോടും കുറഞ്ഞത് ഒരു രൂപയെങ്കിലും കളക്ഷൻ നടത്തില്ല യാത്ര. എന്തിനാന്ന് വെച്ചാൽ, ഞങ്ങള് കേരളത്തിലെ ഒട്ടും അധ്വാനിക്കാൻ പറ്റാത്ത അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 2021 December 10 റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞങ്ങൾ വയനാട് നിന്നിറങ്ങി കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഇപ്പം മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ഓൾ ഇന്ത്യയാണോ അത്? ഓൾ ഇന്ത്യ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ ഞങ്ങളൊരു ഈയൊരു മിഷൻ കമ്പനിക്കാണ് എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞങ്ങളിപ്പം എല്ലാ ജില്ലയ്ക്കൊക്കെ ഞാൻ ഉള്ളേരുകളൊക്കെ പോയിട്ട് ഇതേപോലെ എല്ലാവരോടും കളക്ഷൻ നടത്തിയാണ് ഞങ്ങൾ പോകുന്നത്. ഒരു തിരുവനന്തപുരത്ത് വീട് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം ഞങ്ങൾ ഈ ഒരു വർഷം രണ്ടു മാസം കഴിഞ്ഞ് വീട് വിട്ട് ഇറങ്ങിയിട്ട്. പിന്നെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വയനാട് ജില്ലയിൽ താരാപ്പുഴ ഡാമിൻ്റെ അമ്പലത്തിൻ്റെ നടുവിൽ 22 സെൻറ്റ് സ്ഥലവും അതിൽ പിന്നെ JCB പണിയും 5 വീടിൻ്റെ കുറ്റിയണിയും വരെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് തീർത്തിട്ടുള്ളത്. ഒരു സക്സസ്ഫുൾ റൈഡ് എന്ന് തന്നെ പറയാം. എല്ലാവരും ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഈ ഒരു കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ ഇപ്പോൾ വലിയൊരു ദൗത്യം എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നെ ഘട്ടം എന്ന് വെച്ചാൽ അതിൻ്റെ സ്ഥലം എടുക്കൽ എന്നാണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ 5 വീടിൻ്റെ തറയിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ രണ്ടാളും വയനാട് തന്നെ. ഞാൻ കോഴിക്കോട് കുരാജിൻ്റെ ഉദ്ദേശമാണ്. ഞാൻ വയനാട് അമ്പലവയലാണ് ഇപ്പോൾ. അതെ അതെ. എന്ത് ചെയ്യുന്നു? ഞാനൊരു മൊബൈൽ ഷോപ്പിലായിരുന്നു. ഇത്ര ആള് ഒരു മൊബൈൽ ഷോപ്പ് നടത്തായിരുന്നു. ഇദ്ദേഹം ടീച്ചറാണ്. ഒരു 8 വർഷമായിട്ട് അവിടെ ഒരു ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് തിരുവനന്തപുരത്താണ് ഞങ്ങൾ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിയത്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഓർക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ഓർക്കാനും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ചിട്ട് പോകാം എന്നുള്ള ഒരു എന്താ പറയുക, ലക്ഷ്യം വെച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരെയും പഠിക്കാം, എല്ലാവരുടെ സിറ്റുവേഷനും മനസ്സിലാക്കാം. അങ്ങനെ കേരളത്തിലെ 14 ജില്ലയിലും ഒരുവിധം എല്ലാ പഞ്ചായത്തിലും ഞങ്ങൾ സഞ്ചരിക്കും. അങ്ങനെ യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസും കൂടിയ ജീവിതത്തിൽ. അപ്പോൾ എല്ലാവരും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതേപോലെ കഷ്ടപ്പെട്ടുകൊണ്ട് 5 വീടെങ്കിലും ഏറ്റവും കുറഞ്ഞ കേട്ടോ 5 വീട് എന്ന് പറഞ്ഞാൽ പോയി വരുമ്പോൾ തന്നെ അതിനും കൂടുതലാവും. അപ്പോൾ അത് ചെയ്ത് കൊടുക്കാം. ഏകദേശം എത്ര വീട് കവർ ചെയ്തിട്ടുണ്ടാവും? വീടുകളാണോ നിങ്ങളോട് കൂടുതൽ സഹകരിക്കുന്നത്, അതോ ജനങ്ങളാണോ, പൊതു അങ്ങാടികളൊക്കെയാണോ? അങ്ങാടി ഓരോ ടൗണിലും വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഓരോ വ്യക്തികളുടെ ഇപ്പോൾ കടകളിലും കടയിൽ വരുന്ന ഓരോ ലോഡിങ്ങാർ, ഓട്ടോറിക്ഷക്കാർ, പഞ്ചായത്ത്, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ ചോദിക്കുക. പിന്നെ അവർ ചിലപ്പോൾ ചിലർ കൂടുതൽ തരും. അങ്ങനെ 1 രൂപ മുതൽ 5000 വരെയാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങളെല്ലാം പങ്കെടുത്തത്. വയനാട് നിന്ന് ഇറങ്ങിയിട്ട് ഏതൊക്കെ ജില്ലകളാണ് കവർ ചെയ്തത്? ഞങ്ങൾ ആദ്യം പോയത് കാസർഗോഡ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, അങ്ങനെ 4th ജില്ല മലപ്പുറത്തേക്ക്. എന്തെങ്കിലും ദുരനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഞങ്ങളെ തിരിച്ചറിയാത്തവർ പോലും, അതായത് ഇപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ ഓരോ ടൗണിൽ ചെല്ലുമ്പോൾ ആ ടൗണിൽ 10 പേരെങ്കിലും നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയും വളരെ സ്മൂത്തായിട്ട് പോകുന്നു. ഞങ്ങളുടെ ഭക്ഷണവും താമസവും എല്ലാം പോകുന്ന വഴിക്ക് ആൾക്കാരാണ് ചെയ്തത്. നമ്മുടെ വണ്ടിയിൽ ബാത്റൂം ഇല്ലാന്നുള്ളൂ. കിടന്നുറങ്ങാനും അടുക്കളയും എല്ലാ സംവിധാനവും നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ക്യാരവനാണ്. അത് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഈ വണ്ടി തന്നെയാണ് നമുക്ക് വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ചിലവ് പൈസ തന്ന ഒരു കമ്പനിയാണ്, റെയിനി എന്ന് പറഞ്ഞ പുട്ടോടിൻ്റെ ടീമാണ്. 83,000 രൂപ ചിലവായി ഞങ്ങളുടെ ഭക്ഷണം അടക്കം. അപ്പോൾ മഴയോ വെയിലോ ഒന്നും തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ വണ്ടിയും കൊണ്ട് തന്നെ. വഴിയിൽ നിന്ന് കംപ്ലൈൻ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രോണിക് പഞ്ചർ ഓടിച്ചിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതേക്കുറിച്ച് പറയാൻ സന്തോഷമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വന്തം ചിലവിന് വേണ്ടിയിട്ട് അല്ല മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ എടുക്കുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക അതിനൊന്നും തുച്ഛമായുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അർഹതയുള്ളവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു കോമൺ ആയിട്ട് സംഭവം നടന്നു വരുന്നുണ്ട്. ചില ആൾക്കാർ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഞങ്ങൾ 1 വർഷവും 2 മാസവും കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 2021 December 10
പതിനൊന്നാം തീയതി മുതൽ എവിടെയൊക്കെ പോയോ അവിടുത്തെ ഉള്ള ആൾക്കാരുടെ സപ്പോർട്ട്, എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ടു, എത്ര പൈസ കിട്ടി, എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഒരു മലപ്പുറം ജില്ലയിൽ എത്തിയപ്പോൾ ഉള്ള കാര്യങ്ങൾ, മൊത്ത കാര്യങ്ങളുണ്ട്. റെനീഷ് ആൻഡ് നിജിൻ എന്നോ അല്ലെങ്കിൽ മിഷൻ 1 Rupee എന്നോ യൂട്യൂബിലോ ഗൂഗിളിലോ ഒന്ന് സെർച്ച് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അവിടെ പോയി നോക്കുക. അപ്പോൾ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതെന്നും നമ്മളെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ജീവിത എന്താ പറയുക റൊട്ടീൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്. ഇപ്പോൾ എല്ലാവരും നമ്മളെ യാത്രയിൽ ചിലവിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങളെ ചിലവ് എങ്ങനെ നടക്കുന്നു ചോദിക്കാറുണ്ട്. കാരണം അതും പ്രമുഖമായ കാര്യമാണ്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു 100 Rupee, ഒരു 365 ദിവസത്തിൽ 100 Rupee എന്നും കൂട്ടി തന്നെ നല്ലൊരു പൈസ ചിലവിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നു പോകുന്നത് വെച്ചാൽ, ഞങ്ങളുടെ കാര്യം ഇത്രയും നല്ലൊരു കാര്യമായത് തന്നെ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഫുഡ് വാങ്ങി തരാതിരിക്കത്തില്ല. അപ്പോൾ ഓരോ ആൾക്കാരെയും പരിചയപ്പെടുമ്പോൾ നമ്മുടെ ഫുഡ് താമസം കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചാനലുണ്ടെന്ന് പറഞ്ഞല്ലോ യൂട്യൂബ് ചാനൽ, അതിന് ചെറിയ രീതിയിൽ വരുമാനമൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മിഷൻ 1 Rupee എന്നാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫണ്ടെന്ന് പോലും എടുക്കാണ്ട് നമുക്ക് മനോഹരമായിട്ട് സൂപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമ്മളെ. ഇതിന് ലീഗലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടോ? ലീഗലി നമുക്ക് ഈ ചെയ്യുന്നൊരു വണ്ടി അലോഡാണോ? ആ, രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, നമ്മുടെ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിന് ശരിക്കും പറഞ്ഞാൽ യാതൊരു ലീഗൽ വശവും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സും കൊണ്ട് സംഭാവന സ്വീകരിച്ചിട്ട് ചെയ്തു കൊടുക്കണം. പക്ഷേ അവിടെയും ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കളക്ട്രേറ്റിൽ പോയിട്ട് വയനാട്ടിലെ കൽപ്പറ്റയിൽ കളക്ട്രേറ്റിൽ പോയിട്ട് നമ്മളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുത്തു. എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ റൈഡാണ്. റൈഡിലൂടെ എല്ലാവരോടും കുറഞ്ഞ 2 Rupee കാശും നടക്കുന്നുണ്ട്. അതുപോലെ 2 ലക്ഷങ്ങൾ രോഗികൾക്ക് വേണ്ടിയിട്ടും ഭിന്നശേഷിക്കാർക്കും വേണ്ടിയിട്ടുള്ള ഭവന നിർമ്മാണം എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങളൊരു സർട്ടിഫിക്കറ്റ് എഴുതിയെടുത്തു. കാരണം വെച്ചാൽ കേരളത്തിൽ മാത്രമല്ല പുറത്തേക്ക് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നതാണ്. മറ്റുള്ള ഭാഷകളൊക്കെ അറിയോ? കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഹിന്ദി ഇംഗ്ലീഷും അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ നമ്മുടെ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഇപ്പോൾ ലോകത്തിൽ തന്നെ ആദ്യത്തെ സൈക്കിൾ കേറവനാണ്. 2 സൈക്കിളും കൂടെ ഉണ്ടാക്കിയൊരു വണ്ടിയാണ്. പക്ഷേ അതൊരു ഓട്ടോഷെക്കാട്ട് വലുപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഞങ്ങൾ അന്വേഷിച്ചത് RTOയുടെ പെർമിഷനെ കുറിച്ചാണ്. അപ്പോൾ അവർക്ക് ഇതിനു വേണ്ടി ഒരു പെർമിഷൻ തരാൻ വേണ്ടി പറ്റില്ല, ഇതിനെ നിരോധിക്കാനും പറ്റില്ല. കാരണം ചില സൈക്കിളും കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സാധനമാണ്, അത് ഇലക്ട്രിക്കൊക്കെ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്ക് ശല്യം ഇല്ലാണ്ട് റോഡിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വലുപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ നിയമം അനുസരിച്ച് നമുക്ക് ഏത് വലുപ്പത്തിൽ എന്ത് സാധനം റോഡിലേക്ക് ഇറക്കാം, സ്പീഡ് ലിമിറ്റ്, അതുപോലെ തന്നെ അത് ഓടുന്നത് എഞ്ചിനിലാണോ, അത് മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ടോ, അതായത് DC മോട്ടോർ അല്ല മറ്റ് പെട്രോൾ. ഡ്രൈവിംഗ് ലൈസൻസ് കേരളം വിട്ടാലും എങ്ങനെയായിരിക്കും? ഒന്നും വേണം, സൈക്കിളാണ്. സൈക്കിളാണ് അതിന്റെ മുകളിൽ ബോഡി ഉണ്ടെന്നുള്ളൂ. പക്ഷെ നമ്മള് റോഡിൽ കൂടെ കൊണ്ടുവന്ന ഉന്തുവണ്ടിയില്ലേ, ഉന്തുവണ്ടിന്റെ അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഞങ്ങളെ പ്രത്യേകത വെച്ചാൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് റോഡിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്ലോക്ക് പോലും ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്, നമ്മൾ വണ്ടിക്കാരാണെങ്കിലും. മലപ്പുറം കഴിഞ്ഞാൽ അടുത്ത ജില്ല ഏതാണ്? പാലക്കാട്. പാലക്കാട്. പാലക്കാട് കഴിഞ്ഞാൽ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, അങ്ങനെ തിരുവനന്തപുരം പോയിട്ടാണ് അതുവഴിയാണ് ഞങ്ങൾ ഓൾ ഇന്ത്യ പോകുന്നത്. തമിഴ്നാട്. തമിഴ്നാട്. അതെ അതെ. അപ്പോൾ 28 സ്റ്റേറ്റും പോകും. പോകും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഞങ്ങളെ കാണാൻ വഴിയില്ലെങ്കിൽ, നിങ്ങൾ കുറച്ച് ഉള്ളിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ട് തിരക്കുള്ളതാണെങ്കിൽ ഞങ്ങളെ കയറാൻ യാതൊരു ചാൻസും ഇല്ലെങ്കിൽ നമുക്കൊരു ഗൂഗിൾ പേ നമ്പറുണ്ട്. 95 44 74 21 71 എന്നാണ്. ഒരിക്കൽ കൂടെ പറയാം, 95 44 74 21 71. ഈ നമ്പറിൽ ഗൂഗിൾ പേ ഉണ്ട്, റെനീഷ് എന്നാണ് പേര്. അതിനകത്ത് നമ്മുടെ വണ്ടീൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം പോയിട്ട് ഞങ്ങളെക്കുറിച്ച് എന്താ പറയുക, മിഷൻ 1 Rupee റെനീഷ് എൻ്റെ നെഞ്ചിലെന്നോ ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ കയ്യിലുള്ള 1 Rupee പോലും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഈ 1 Rupee എന്നുള്ള എടുത്ത് പറയാൻ കാരണം വെച്ചാൽ, ഒന്നും ഇല്ലാത്തവർക്ക് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി കൂടുതലുണ്ടോ, അവരെ കൊണ്ട് കുഴപ്പമില്ല, അവനിപ്പോൾ ഒരു 100 Rupee പോയാലും ഒന്നും വരാനില്ല എന്ന് പറഞ്ഞ ആൾക്കാർ 100 Rupee അയച്ചു തന്നാലും സന്തോഷമാണ്. 1 Rupee ഞങ്ങൾക്ക് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി അയച്ചു കൊടുക്കുക. നമ്മുടെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് തന്നെ ഈ രീതിയിൽ തന്നെ പോയാൽ നമുക്ക് കേരളത്തിൽ, അതായത് തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പ് നമ്മുടെ ആ ഭവനങ്ങളുടെ വർക്കൊക്കെ തീർക്കാം, ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. എത്ര വീടാണ്? കൂടുതൽ തന്നാൽ ഞങ്ങൾ കൂടുതൽ ചെയ്യും. എത്ര വീടാണ്? അഞ്ച് വീടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. നമ്മുടെ വണ്ടി സൈക്കിളാണെങ്കിലും ഒരു ഇലക്ട്രിക്കും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു വലിയ കയറ്റൊക്കെ കയറുമ്പോൾ നമ്മളെ നമ്പർ കാര്യങ്ങളൊക്കെ. അപ്പൊ ഓക്കെ, എല്ലാവരും ആശംസകളും. താങ്ക് യു.